നമസ്കാരം ഫ്രണ്ട്സ്, വിജയമ്മയുടെ രുചിക്കലവറയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇടിയും ചക്കയും കൊണ്ട് ഒരു ബജ്ജി ഉണ്ടാക്കാണേ. അപ്പം ചക്കയുടെ മുള്ളൊക്കെ കളഞ്ഞ് ഞാൻ ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിയണേ, നൈസായിട്ട് അരിയ. എന്നിട്ട് ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇത് കാണിച്ചു തരാവേ. ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഇത്. കടലമാവ് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്ത്, ചെറിയ കപ്പിങ്ങ് ഒരു കപ്പ് കടലമാവ് എടുത്തു. പിന്നെ ഇത് എരിവെള്ളം മുളക് പൊടിയാണ്, എരിവെള്ളം മുളക് പൊടി ഒരു സ്പൂണ്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂണറുണ്ട്. ഇത് കളറിനാണ്, അങ്ങനെ എരിവ് കുറവാണ്. ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പ്, ഒരു സ്വല്പം മഞ്ഞപ്പൊടി, ഒരു തുണ്ട് തുണ്ട് മഞ്ഞപ്പൊടിയാണ്, കായംപൊടിയാണ്. ഒരു സ്പൂൺ കണക്കാക്കി നമ്മൾ കായംപൊടി ഇടാം. പിന്നെ നമ്മൾ ഒരാവശ്യത്തിന് വെള്ളം, കാരണം ഇതിന്റെ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതാണ് ഇതിന്റെ പാകം, കണ്ട ഇതാണ് പാകം. നമ്മൾ കൂടുതൽ വെള്ളമായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത് തന്നെ കഷ്ണത്തുമ്പോൾ പിടിക്കില്ല, മാവ് കഷ്ണത്തുമ്പോൾ പിടിക്കില്ല. നമ്മൾ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് പിടിക്കണം. അതേപോലെ പിടിച്ചിരിക്കണം. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ അടപ്പത്ത് വയ്ക്കാവേ. ഇത് കണ്ടല്ലോ പാകത്തിന് ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വെളിച്ചെണ്ണ അടപ്പത്ത് വയ്ക്കാവേ. പാൻ അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ തിളച്ചു. നമ്മൾ മാവിൽ ഇങ്ങനെ ചക്ക മുക്കിയിട്ട് ഇങ്ങനെ ഇടാണ്. നമ്മൾ ഇടിയൻ ചക്കയുടെ പീസ് ഇങ്ങനെ കനം കുറച്ചാക്കിയിട്ട് മാവിൽ ഇങ്ങനെ മുക്കാം. നമ്മളെന്നിട്ട് ഇതെല്ലാം ഇട്ട് ഇത് അപ്പൊ ഇതില് അഞ്ചു പീസോ കൊള്ളുള്ളൂ. അപ്പൊ നമ്മൾ അത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ തീ കൊടുക്കാം കേട്ടോ. ഈ ഒന്ന് കുറച്ചിടാം. അപ്പൊ അത് ഒരു പുറം ശരിക്കും വേവും. വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത പുറം നിർത്തണം, കാരണം എന്തെങ്കിലും മറ്റുള്ളതിൽ ഒരു സ്വല്പം വേവുണ്ടല്ലോ നമ്മുടെ ചക്കയ്ക്ക്. അപ്പൊ നമ്മളുടെ ബജ്ജിയുടെ ഒരു പുറം വെന്തു. അപ്പൊ നമ്മളിത് ഇങ്ങനെ മറിച്ചിടാം. നമ്മള് പപ്പട കുത്തി എന്തെങ്കിലും എടുത്തിട്ട് ഇതിങ്ങനെ മറിച്ചിടണേ. അറുപുറം കൂടെ കൂടി മറിച്ചിടാം. നമുക്ക് ഈ പുറം കൂടെ കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം ആ എടുക്കാവേ. നമ്മളുടെ ഇടിയഞ്ചക്ക ബജ്ജി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇടിയഞ്ചക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ചേരുവകളെല്ലാം. അപ്പോൾ അതൊക്കെ ചേർത്ത് നിങ്ങൾ ഇടിയഞ്ചക്ക കിട്ടുമ്പോൾ കളയാണ്ട്. ഇടിയഞ്ചക്ക തന്നെയായാലും നമ്മൾ എന്നും ദോരം വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ബജ്ജി കിട്ടും. അതായത് ഇടിയഞ്ചൊക്കെ കൊണ്ടാട്ടമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വറുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബജ്ജിയുടെ ചേരുവകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വിജയമ്മയ്ക്ക് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
അടുത്ത നല്ലൊരു ഡിഷ് കൊണ്ടുവരാം വരുന്നത് വരെ. ബൈ.